ഓർഡർ ഓർഡർ നിയമസഭാ ചോദ്യങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ മറുപടികൾ ലഭ്യമാക്കണമെന്നത് ചട്ടപ്രകാരം അനിവാര്യമായ ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് നിരവധി പ്രാവശ്യം റൂളിംഗുകളും ഓർമ്മപ്പെടുത്തലുകളും ചെയറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതുമാണ്. മുൻഗാമികളായ സ്പീക്കർമാരും ഇത് സംബന്ധിച്ച് നിരവധി റൂളിംഗുകൾ നൽകിയതായി കാണുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഗുണപരമായ ഒരു പുരോഗതി ഉണ്ടായി വരുന്നില്ല എന്നത്, വീണ്ടും വീണ്ടും ഇത് സംബന്ധിച്ച പരാതികൾ ഉയരുന്നു എന്നതും ചെയറിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങൾ പലപ്പോഴായി ഇക്കാര്യം ചെയറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 10/5/2017 നൽകിയ കത്തിൽ അന്നേ ദിവസത്തേക്ക് നോട്ടീസ് നൽകിയിരുന്ന 333 നക്ഷത്ര ഇനമിടാത്ത ചോദ്യങ്ങളിൽ 19 മാത്രമേ ചട്ടം 47(1) പ്രകാരമുള്ള സമയപരിധിക്കുള്ളിൽ ഉത്തരം നൽകിയിരുന്നുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൽ പ്രസ്തുത പരാതി വസ്തുതാപരമാണെന്നും അന്നേ ദിവസത്തെ കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നൽകിയിരുന്നതായും കാണുകയുണ്ടായി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 244 ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ആ ദിവസത്തേത് മാത്രമായി ഇനിയും നൽകാനായിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്നേ ദിവസത്തേക്ക് മറുപടി നൽകേണ്ടിയിരുന്ന 305 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ 16 മാത്രമാണ് യഥാസമയം മറുപടി ലഭിച്ചിട്ടുള്ളത്. ഇതും അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സാഹചര്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭിക്കാത്തത് സംബന്ധിച്ച പരാതികൾ വീണ്ടും വീണ്ടും സഭാതലത്തിൽ ഉയർന്നു വരുന്നതും അവ ഓരോന്നിൻ്റെയും പേരിൽ ചെയറിൽ നിന്ന് ആവർത്തിച്ച് റൂളിംഗുകൾ ഉണ്ടാകുന്നതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇ ഗവേണൻസും ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വിവരാവകാശ നിയമം മൂലം സാധാരണ ജനങ്ങൾക്ക് പോലും വിവരങ്ങൾ യഥാസമയം ലഭ്യമാകുന്ന സാഹചര്യവും നിലവിലുള്ളപ്പോൾ ബഹുമാനപ്പെട്ട സാമാജികർ 10 മുൻപ് എഴുതി സമർപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി നൽകാതിരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം പര്യാപ്തമാകുമെന്ന് ചെയർ കരുതുന്നില്ല. ചോദ്യങ്ങൾക്ക് യഥാസമയം തന്നെ മറുപടി നൽകണമെങ്കിൽ ഇക്കാര്യത്തിൽ അതത് മന്ത്രിമാരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിനായുള്ള കാര്യക്ഷമമായ ഒരു ഏകോപനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നിലവിൽ അപ്രകാരം ശക്തമായ ഏകോപനം നടന്നുവരുന്ന മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ മറുപടികൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടെന്നാണ് കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 സമ്മേളനം അവസാനിക്കുന്ന ദിവസം ബഹുമാനപ്പെട്ട 6 മന്ത്രിമാർ തങ്ങളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിരുന്നതായി ചെയർ സഭയെ അറിയിച്ചിരുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ നിയമസഭാ ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പരാതിക്കോ അത് സംബന്ധിച്ച വിശദീകരണങ്ങൾക്കോ അക്കാര്യത്തിൽ ചെയറിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള റൂളിംഗുകൾക്കോ ഇടവരാത്ത വിധത്തിൽ മേലിൽ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ചട്ടം നിഷ്കർഷിക്കുന്ന പ്രകാരം തന്നെ ലഭ്യമാക്കുന്ന കാര്യത്തിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇത് സംബന്ധിച്ച പരാതികൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ചെയർ റൂൾ ചെയ്യുന്നു. കാര്യോപദേശക സമിതിയുടെ 7 റിപ്പോർട്ടിലെ ശുപാർശ സഭ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഭയുടെ 5 സമ്മേളനം ഈ മാസം 25 അവസാനിക്കുകയാണ്. ഇനിയും 6 ദിവസമാണ് സഭ സമ്മേളിക്കാനിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സമ്മേളനകാലത്ത് ലഭിച്ച ചോദ്യങ്ങൾക്കുള്ള നോട്ടീസുകളിൽ ഇനിയും മറുപടി ലഭ്യമാക്കാനുള്ള ഉൾപ്പെടെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ മറുപടി 25 തന്നെ നൽകണമെന്ന് ചെയർ റൂൾ ചെയ്യുന്നു. ഈ സമ്മേളനം അവസാനിക്കുന്ന സന്ദർഭത്തിൽ സമ്മേളന നടപടികളെ സംബന്ധിച്ച് സംക്ഷിപ്ത വിവരണം നടത്തുമ്പോൾ മറുപടി ലഭ്യമാകാത്ത ചോദ്യങ്ങളെ സംബന്ധിച്ച് പരാമർശം ഉണ്ടാകാതിരിക്കുവാൻ ബന്ധപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നും ചെയർ അറിയിക്കുന്നു.